വെൽക്കം ടു മൂവി പ്രാൻ. 1996 പുറത്തിറങ്ങിയ ഇഷ്ടമാണ് 100 വട്ടം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലെത്തി ഇപ്പോൾ 300-ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ച മലയാളി പ്രേക്ഷകരുടെ മനസ്സിലിടം നേടിയ താരമാണ് സലീംകുമാർ. മലയാളികളിൽ ചിരിപൊട്ടിച്ച് എണ്ണിയാൽ തീരാത്തത്ര കഥാപാത്രങ്ങൾ സലീംകുമാറിലൂടെ പിറന്നിട്ടുണ്ട്. അതിലേതാണ് മികച്ചതെന്ന് പറയാനും കഴിയില്ല. എല്ലാം ഒന്നിനൊന്ന് മികച്ച കഥാപാത്രങ്ങളാണെന്ന് സംശയമില്ലാത്ത കാര്യമാണ്. മായാവിയിലെ സ്രാങ്ക്, കല്യാണരാമനിലെ പ്യാരിലാൽ, പുലിവാൽ കല്യാണത്തിലെ മണവാളൻ എന്നിവയെല്ലാം അവയിൽ ചിലതു മാത്രം. ഹാസ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടാണ് ചലച്ചിത്ര ലോകത്ത് സലീംകുമാർ ശ്രദ്ധേയനായത്. മിമിക്രിയിൽ നിന്ന് സിനിമയിലെത്തിയ പ്രതിഭ കൂടിയാണ് സലീംകുമാർ. ലാൽജോ സംവിധാനം ചെയ്ത അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലെ നായക കഥാപാത്രം പ്രേക്ഷകരിലേക്ക് എത്തിയതോടെയാണ് സലീംകുമാറിന്റെ അഭിനയശേഷി പ്രശംസിക്കപ്പെട്ടു തുടങ്ങിയത്. ഈ ചിത്രത്തിലെ അഭിനയത്തിന് കേരള സർക്കാരിന്റെ 2-ാമത്തെ മികച്ച നടനുള്ള പുരസ്കാരം സലീംകുമാറിന് ലഭിച്ചിട്ടുണ്ട്. പിന്നീട് ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും 2010 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ലഭിച്ചു. ഇപ്പോഴത്തെ തന്റെ ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് നടൻ. ദൈവവിശ്വാസമില്ലാത്ത ആളാണ് താനെന്നും എന്നാൽ അമൃതാനന്ദമയെ ആരാധിക്കുന്നുണ്ടെന്നും സലീംകുമാർ പറഞ്ഞു. തന്റെ രോഗാതുരമായ കാലത്തെക്കുറിച്ചും നടൻ സംസാരിച്ചു. സൈന സൗത്ത് പ്ലസിനോടാണ് പ്രതികരണം. എന്റെ വീടായിരുന്നു ഇവിടുത്തെ ആദ്യത്തെ 2 നില വീട്. തൊട്ടപ്പുറത്ത് അമ്പലമാണ്. വീട് പണിയുമ്പോൾ ആളുകൾ പറഞ്ഞത് കുഴപ്പമാണ്. അമ്പലത്തിന് മുന്നിൽ 2 നില വീട്, ദേവിക്കത് ഇഷ്ടപ്പെട്ടില്ലെന്ന്. ഇവിടുത്തെ ദേവി ഭദ്രകാളിയാണ്, പരമേശ്വരന്റെ മകളാണ്, പരമശിവന്റെ മകൾ. ഈ പൂച്ചാളിയായ സലീംകുമാർ 2 നില വീട് കെട്ടണമെങ്കിൽ, അസൂയപ്പെടണമെങ്കിൽ എന്താണവർ? ഗതിയില്ലാത്ത ഒരുത്തൻ കുറച്ച് കാശ് വന്നപ്പോൾ 2 നില വീട് വെച്ചതിന് 3 ലോകങ്ങളും അടക്കി വാഴുന്ന പരമശിവന്റെ മകൾ എന്റെ അടുത്ത് വന്ന അസൂയ മൂത്ത് എന്ന് എന്നെ ദ്രോഹിക്കാൻ വരുമെന്ന് ഈ പരിസരത്തുള്ള മുഴുവൻ ആളുകളും വിശ്വസിച്ചു. അത്ര ചെറിയ മനസ്സാണ് ഈ ദേവിയുടെതെങ്കിൽ എന്നെ അങ്ങ് ശരിപ്പെടുത്തി കളയട്ടെ എന്ന് ഞാനും പറഞ്ഞു. പിന്നെ എനിക്ക് നാഷണൽ അവാർഡ് കിട്ടുന്നു. ദൈവങ്ങൾക്ക് സലീംകുമാർ 2 നില വീട് വെച്ചോ എന്ന് നോക്കാനുള്ള സമയമില്ല. 2018 പ്രളയം വന്നു. ഈ ആളുകളെല്ലാം ഈ വീടിന്റെ മുകളിലായിരുന്നു 3 ദിവസം താമസിച്ച്. ഞാൻ സിനിമയിൽ നിന്ന് ചിരിച്ചുണ്ടാക്കിയ പൈസയാണിത്. ആ ചിരിയോടുള്ള നന്ദി രേഖപ്പെടുത്താൻ വേണ്ടിയാണ് ലാഫിംഗ് വില്ല എന്ന് പേരിട്ടത്. ദൈവം സഹായിച്ച ദുഃഖങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ മനുഷ്യനാണ്, രോഗങ്ങളൊക്കെ വരാം. സർവ്വസാധാരണയാണ്, മനസമാധാനം വളരെയധികം ഉള്ള വീടാണ്. ഞാൻ സിനിമയിൽ നിന്ന് കിട്ടിയ കാശുകൊണ്ട് ഒരുപാട് പരിപാടികൾ ചെയ്തിട്ടുണ്ട്. അതിലാളുകൾ നന്നായി എന്ന് പറയുന്നത് ഈ വീട് മാത്രമാണ്. ബാക്കിയൊക്കെ പൊളിഞ്ഞുപോയി. മരണത്തിന്റെ വക്കിലായിരുന്നു. ഒരു കാലഘട്ടത്തിൽ അഭിനയിക്കാൻ പറ്റാതായി. ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത അവസ്ഥ വന്നപ്പോൾ വല്ലാത്ത ഒറ്റപ്പെടൽ അനുഭവിച്ചു. അപ്പോൾ ചുമ്മാ അമൃതാനന്ദമയെ കാണാൻ പോയി. മന്ത്രമല്ല എന്നോട് പറഞ്ഞത്, മോനെ ആശുപത്രിയിൽ പോയി ഓപ്പറേഷൻ ചെയ്യണം, വേറെ ഒന്നും ഓർത്ത് ബുദ്ധിമുട്ടണ്ട, മോനെ എനിക്ക് വേണമെന്നാണ്. അത് പറയാൻ ആ സമയത്ത് അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ അമ്മയും അച്ഛനും എല്ലാം മരിച്ചുപോയി. ഭാര്യയ്ക്കും കുട്ടികൾക്കും ഒഴിച്ച് വേറെ ആർക്കും എന്നെ വേണ്ട. ആ സമയത്ത് എന്നെ വേണമെന്ന് പറഞ്ഞത് അമൃതാനന്ദമയാണെന്നും സലീംകുമാർ പറഞ്ഞിരുന്നു. അടുത്തിടെ നടൻ ദിലീപുമായുള്ള തന്റെ സൗഹൃദത്തെക്കുറിച്ചും സലീംകുമാർ പറഞ്ഞത് ഏറെ ചർച്ചയായിരുന്നു. എന്നെ ദിലീപ് അമേരിക്കയിൽ വെച്ച് അടിച്ചിട്ടുണ്ട്. എല്ലാവരും പരിപാടിക്ക് മുമ്പുള്ള പ്രാർത്ഥന നടത്തുകയായിരുന്നു. ആ സമയത്ത് ദിലീപ് പ്രാർത്ഥിച്ചപ്പോൾ ഇത്ര ശബ്ദം കൂടിപ്പോയി. അത് കേട്ട് ഞാൻ ചിരിച്ചു. അതിനാണ് ദിലീപനെ തല്ലിയത്. ഞാൻ ദൈവവിശ്വാസമുള്ള ആളാണ്, പക്ഷെ ദൈവം അമ്പലത്തിലും പള്ളിയിലും ഒക്കെ ഇരിക്കുന്നു എന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഭൂമിയിൽ എല്ലായിടത്തും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാനെന്നും അദ്ദേഹം പറഞ്ഞു.